നവകേരള സദസ്സിൽ സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ എത്തിച്ച് ആളെക്കൂട്ടാൻ നീക്കം. വിദ്യാഭ്യാസ വകുപ്പാണ് നിർദ്ദേശം നൽകിയത്. മലപ്പുറം തിരൂരങ്ങാടി ഡിഇഒ വിളിച്ചു ചേർത്ത പ്രധാന അധ്യാപകരുടെ യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. കുട്ടികളെ ജനാധിപത്യം പഠിപ്പിക്കാനാണ് ഈ നീക്കമെന്നാണ് ന്യായീകർ. പിന്നെ നമ്മുടെ ഈ പിന്നെ കുട്ടികൾക്ക് ജനാധിപത്യ സമ്പ്രദായം പരിചയപ്പെടാനുള്ള അവസരം കൊടുക്കുന്നത് നല്ലൊരു രീതിയാണ് എന്ന രീതിയിൽ കലക്ടർ മീറ്റിംഗിൽ ഒരു നിർദ്ദേശം വന്നിരുന്നു. മന്ത്രി കലക്ടറും വെച്ചിട്ടുള്ള യോഗത്തിൽ ഒരു നിർദ്ദേശം വന്നിരുന്നു. കാരണം കുട്ടികൾക്ക് ജനാധിപത്യ സമ്പ്രദായം എങ്ങനെയാണ്, പരാതികൾ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത്, എങ്ങനെയാണ് മന്ത്രിമാരത് തീർപ്പാക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ രീതി എന്നുള്ളത് ശാസ്ത്ര ക്ലബ്ബുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് ഉള്ള ആളുകൾക്ക് ഇല്ല. നമ്മളൊരു ഫിക്സഡ് എണ്ണമല്ല, ഒരു ഭാഗത്ത് കുറച്ച് ഇതിനെ ജനാധിപത്യ പ്രക്രിയയുമായിട്ട് കുട്ടികൾക്ക് പരിചയപ്പെടുന്നുണ്ട്. കാരണം അവർ പഠിക്കുന്ന ഒരു പാഠഭാഗമാണിത്. ഒരു സ്കൂളിൽ നിന്ന് കുറഞ്ഞത് 200 കുട്ടികളെ വീതം എത്തിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അച്ചടക്കമുള്ള വിദ്യാർത്ഥികളെ മാത്രം പരിപാടിയിൽ പങ്കെടുപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ അധ്യാപകരെയും കൂടെ അയക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇത്രയും വിദ്യാർത്ഥികളെ പരിപാടിയിൽ എത്തിക്കണമെങ്കിൽ പ്രാദേശിക അവധി തന്നെ നൽകേണ്ടി വരും. നവകേരള സദസ്സിൽ വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കുന്നത് ശരിയായ രീതിയല്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്വമേധയാ പങ്കെടുക്കേണ്ടതാണ്, ആരെയും നിർബന്ധിച്ച് കൂട്ടേണ്ടതല്ല. ജില്ലയിലെ ആശാ വർക്കർമാരോട് പരിപാടിയിൽ പങ്കെടുക്കാനും നടത്തിപ്പുകാരെ സഹായിക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു. അടിക്കടി വിവാദമുയരുന്ന നവകേരള സദസ്സിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിൽ വിദ്യാർത്ഥികളെ അടക്കം കരുക്കളാക്കുന്ന നിലപാടിനോട് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ജനം, മലപ്പുറം.